ഹലോ, നമസ്കാരം. താര സെൻ്റർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ബീറ്റ്റൂട്ട് കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം. ലഞ്ചിന് കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ അത് പരിപ്പ് ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീറ്റ്റൂട്ട് ചെറുതാക്കി അരിഞ്ഞ് വെക്കണം. അരിഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം ചെറിയ ഉപ്പൊക്കെ ഇട്ട് കഴുകിയെടുക്കണം. അതിന് ശേഷം നമ്മൾ പരിപ്പിട്ട് കുക്കറിലൊക്കെ പരിപ്പിട്ട് ബീറ്റ്റൂട്ടും ഇട്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളകും അതിനാവശ്യമുള്ള ഉപ്പും ഇട്ട് പിന്നെ അതിന് പാകത്തിനുള്ള വെള്ളം, കൂടുതൽ വെള്ളം വേണ്ട, എന്നാലും അത് വേകാനുള്ള പരിപ്പ് വേകാനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് ഒരു മൂന്ന് നാല് വിസിൽ കേൾപ്പിക്കണവരെ കുക്കർ ഓൺ ചെയ്ത് അടുപ്പത്ത് വയ്ക്കാം. പിന്നെ അതിന് നമുക്ക് വയ്ക്കാനുള്ള അതിലേക്ക് നമ്മൾക്കൊരു സവാള അരിഞ്ഞെടുത്തത്, പിന്നെ കറിവേപ്പില, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ഇത്തിരി കൂടുതൽ വേണം. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സവാളയും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നമുക്കൊന്ന് നല്ലോണം വഴറ്റി കൊടുക്കണം. അപ്പോൾ അത് ഒന്ന് നല്ലോണം ബ്രൗൺ നിറമാവണം, നല്ലോണം മൂത്ത് വരുമ്പോഴാണ് നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ അതേ സവാളയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പൊടികളുടെയൊക്കെ പച്ചമണം മാറി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുക്കറിൽ വെച്ചിരിക്കുന്ന ഈ കൂട്ടതിലൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊരു ചെറിയ ഗ്രേവിയോടുകൂടിയ കറിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഉച്ചക്ക് ലഞ്ചിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ കറിയാണിത്. പിന്നെ ചപ്പാത്തി, പൊറോട്ട എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പർ കറിയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തഴക്കാൻ പറ്റിയ കറിയാണിത്. ചെറിയ മധുരമുള്ള അരണം ചോറ് കൊണ്ടുപോകുന്ന എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടമാവും കൂട്ടാൻ. അപ്പോൾ ഇത് ചെറിയ ഗ്രേവി ആയിട്ടുള്ള നല്ല കറിയാണ്. അപ്പോൾ ബീറ്റ്റൂട്ടൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്കാണെങ്കിലും പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇത് വെച്ച് കൊടുക്കാൻ സൂപ്പർ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിയാലാണ് ഞാനിടുന്ന വീഡിയോകളെല്ലാം കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ കറി. എന്നിട്ട് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അഴിച്ചു കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ കറി ഇവിടെ റെഡിയായി, സെർവിങ് ഡിഷിലൊക്കെ മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി.